തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഇസ്രയേലിനെ ഓലപ്പാമ്പ് കാട്ടി വിരട്ടരുത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. ഇതിനെതിരെ പ്രതികരിച്ച് ഇസ്രയേൽ. ഒക്ടോബർ 7 നരകത്തിന്റെ കവാടങ്ങൾ തുറന്നത് ആരാണ്? ഇസ്രയേലികളെ കൂട്ടക്കൊല ചെയ്തത് ആരാണ്? ഹമാസ്. എന്നിട്ടും നെതന്യാഹുവിനെ കുറ്റാരോപിതനാക്കുന്നതിൽ ഇസ്രയേൽ അസ്വസ്ഥമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഗാസയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 40,000-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്തതും ആശുപത്രികൾ അടക്കം തകർത്തതും കണക്കിലെടുത്താണ് കോടതി നടപടി. യുദ്ധക്കുറ്റം ചുമത്തിയാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രീ ട്രയൽ ചേംബറിലെ 3 ജഡ്ജിമാർ ഐക്യകണ്ഠേനയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഹമാസ് നേതാവ് മുഹമ്മദ് ദയീഫിനെതിരെയും കോടതി വാറണ്ടുണ്ട്. എന്നാൽ മുഹമ്മദ് ദയീഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. നെതന്യാഹുവോ ഗാലന്റോ ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും. വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ തുടങ്ങിയവയ്ക്ക് വ്യക്തികളെ വിചാരണ ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര കോടതിയാണ് ICC. നെതർലാൻഡ്സിലെ ഹേഗിലാണ് ICC ആസ്ഥാനം. എന്റെ പ്രധാനമന്ത്രി ICC കുറ്റാരോപിതനായത് വളരെ ദുഃഖകരമായ ദിവസമാണ്. ചരിത്രത്തിൽ ഇത്തരമൊരു നിലയിലെത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒക്ടോബർ 7 നരകത്തിന്റെ കവാടങ്ങൾ തുറന്നതും ഇസ്രയേലികളെ കൂട്ടക്കൊല ചെയ്തതും ഹമാസ് ആണ്, യോസി ബെയ്ലിൻ പറഞ്ഞു. ജൂലൈയിൽ ഇസ്രയേൽ സൈന്യം ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടിരുന്നു. മരിച്ച ഒരാൾക്ക് മേലെ ICC കുറ്റം ചുമത്തിയത് എന്തിനാണ് എന്ന് അറിയില്ല എന്നും ബെയ്ലിൻ കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെ കഥയിലെ വില്ലനായി ചിത്രീകരിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദൈഫിനെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതായാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ ഹമാസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കോടതിയുടെ വാറണ്ട് തള്ളിയ നെതന്യാഹുവിന്റെ ഓഫീസ് നടപടി യഹൂദ വിരുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ തങ്ങളുടെ പൌരന്മാരുടെ പ്രതിരോധത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. നെതന്യാഹുവിനെതിരായ കോടതി നടപടിയെ അമേരിക്കയും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അതേസമയം ആവശ്യമെങ്കിൽ നെതന്യാഹുവിനെതിരെ ICC പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിന്മേൽ നടപടിയെടുക്കാൻ നെതർലൻഡ്സ് തയ്യാറാണ് എന്ന് രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി കാസ്പർ വെൽക്യാമ്പിനെ ഉദ്ധരിച്ച് ഡച്ച് വാർത്താ ഏജൻസിയായ ANP റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലി നേതാവ് ഡച്ച് മണ്ണിൽ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വെൽക്യാമ്പ് ജനപ്രതിനിധി സഭയിൽ പറഞ്ഞു. ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നെതന്യാഹു, ഗാലന്റ്, ദൈഫ് എന്നിവരുമായുള്ള അനിവാര്യമല്ലാത്ത ബന്ധം നെതർലാൻഡ്സ് ഒഴിവാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നെതന്യാഹുവോ ഗാലന്റോ ICC അംഗത്വമുള്ള 120-അധികം രാജ്യങ്ങളിൽ ഏതിലേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത നടപടി സ്വീകരിക്കും. അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും. എന്നാൽ ഇസ്രയേലും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും ICC അംഗീകരിക്കുകയോ അംഗത്വം എടുക്കുകയോ ചെയ്യാത്തതിനാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതിയുണ്ട്. നെതന്യാഹുവിനും യോവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ അപലപിച്ച് ഇസ്രയേലി ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട്. ഭീകര സംഘടനകൾക്കെതിരെ ജീവിതത്തിനായി നടത്തുന്ന പോരാട്ടമാണ് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധമെന്ന് ഇസ്രയേലിന്റെ പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ട നിലവാരവും കാപട്യവുമാണ് കോടതി ഉത്തരവിലൂടെ വെളിപ്പെടുന്നത് എന്ന് ഇസ്രയേലിന്റെ മുൻ പ്രതിരോധമന്ത്രി അവിഗ്ഡോർ ലീബർമാനും പ്രതികരിച്ചു. തങ്ങളുടെ പൌരന്മാരെ സംരക്ഷിച്ചതിന് ഇസ്രയേൽ രാഷ്ട്രം മാപ്പ് പറയില്ല. തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് തുടരാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ലീബർമാൻ എക്സിൽ കുറിച്ചു. 3 അറസ്റ്റ് വാറണ്ടുകളാണ് അന്താരാഷ്ട്ര കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനുമെതിരെയാണ് ഗസയിലെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുൻ ജഡ്ജി സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര കോടതിയുടെ നടപടി. മാസങ്ങൾ നീണ്ട കേസ് അന്വേഷണത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുൻ പ്രിസൈഡിംഗ് ജഡ്ജി അടുത്തിടെയാണ് സ്ഥാനമൊഴിഞ്ഞത്. തുടർന്ന് പെട്ടെന്നായിരുന്നു നെതന്യാഹുവിനും ഗാലന്റിനും ഹമാസ് നേതാവിനുമെതിരായ നടപടി. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തതിനാൽ മുഹമ്മദ് ദൈഫിനെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഓഗസ്റ്റിൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത്. അതേസമയം നെതന്യാഹുവിനെതിരായ കോടതി നടപടിയെ അമേരിക്കയും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം പക്ഷേ കൂടുതൽ വഷളാകുകയാണ്. ലബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ ലബനന്റെ തെക്ക് കിഴക്ക് മേഖലകളിൽ നടത്തിയ ആക്രമണത്തിൽ 52 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ലബനൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരമായ ബെയ്റൂട്ട് ലക്ഷ്യമിട്ടും ഇസ്രയേൽ ആക്രമണം നടത്തി എന്നും ലബനൻ അറിയിച്ചു. ലബനന്റെ കിഴക്കൻ മേഖലയായ ബെക്ക താഴ്വരയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ 22 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ മരണസംഖ്യ വർദ്ധിച്ചു എന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്.
മഖ്നെ ഗ്രാമത്തിലെ ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ദമ്പതികളും അവരുടെ 4 കുട്ടികളും കൊല്ലപ്പെട്ടുവെന്നും സമീപ പ്രദേശമായ നഫയിൽ നടത്തിയ ആക്രമണത്തിൽ സമാനമായി ദമ്പതികളും ഇളയ മകളും ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ലബനൻ ദേശീയ വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ലബനനിലെ നബാത്തിയ ജില്ലയിൽ 7 പേർ മരിച്ചതായും 24 പേർക്ക് പരിക്കേറ്റതായും ലബനൻ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെക്കൻ ലബനനിലെ മറ്റ് വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 5 പേരെങ്കിലും കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. മേഖലയിൽ സംഘർഷം രൂക്ഷമാവുന്നതിനിടെ ഇസ്രയേലിൽ ലബനനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ രാജ്യത്തിന്റെ വടക്ക് ഗലീലി മേഖലയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. 1 വർഷത്തോളം നീണ്ടുനിന്ന അതിർത്തിയിലെ ഏറ്റുമുട്ടലിനൊടുവിൽ സെപ്റ്റംബർ മാസത്തിലാണ് ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടിയത്. ബെയ്റൂട്ടിൽ വീണ്ടും ആക്രമണം നടക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മീഡിയ റിലേഷൻസ് മേധാവിയെ വധിച്ചുവെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെയാണ് ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ബെയ്റൂട്ടിലെ ചില മേഖലകളിൽ 1 ദിവസത്തിനിടെ 12 ആക്രമണങ്ങളാണ് തുടർച്ചയായി നടന്നത് എന്നാണ് ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം ഇസ്രയേൽ തങ്ങളുടെ നയത്തിൽ നിന്ന് ഒരടി പിറകോട്ടില്ല എന്നതിന്റെ സൂചനയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേലി ആക്രമണം നടക്കുന്നത്. 2 മാസത്തോളം നീണ്ട ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് അറുതി വരുത്താൻ അമേരിക്കൻ പ്രതിനിധി ആമോസ് ഓസ്റ്റീൻ നേരത്തെ ഇവിടം സന്ദർശിച്ചിരുന്നു. എന്നാൽ അതിനും കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പുതിയ ആക്രമണ പരമ്പര സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.